റഫ, ഇതാണ് ഇപ്പം ഗ്ലോബലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ ഏറ്റവും വലിയ കേന്ദ്രബിന്ദു. ഇപ്പം ഞാൻ പല വീഡിയോകളിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ റാഫ പിടിക്കാതെ ഈ വാറ് നിർത്തുകയില്ല. ലോകത്ത് എന്ത് പ്രഷറുണ്ടായാലും, അതായത് ഏതൊക്കെ രീതിയിലുള്ള ഇൻ്റർനാഷണൽ പ്രഷർ മൗണ്ട് ചെയ്താലും, അമേരിക്കയുടെ ആണെങ്കിലും യൂറോപ്പിൻ്റെ ആണെങ്കിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളാണെങ്കിലും എത്രമാത്രം പ്രഷർ മൗണ്ട് ചെയ്താലും, ഇസ്രായേൽ എടുത്തിരിക്കുന്ന തീരുമാനം ഹമാസിനെ പൂർണ്ണമായിട്ടും ഗാസ സ്ട്രിപ്പിൽ നിന്നും ഇല്ലാതാക്കുക, ഇതാണ് അവരുടെ തീരുമാനം. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് റാഫയിലാണ് ഇവർ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം രണ്ട് ദിവസം മുമ്പ്, അതായത് ഇന്നലെ, ഇസ്രായേലി സേന ഗ്രൗണ്ട് ഒഫൻസീവുമായിട്ട് റാഫയിൽ പോകുമ്പോൾ അവരുടെ സ്ട്രാറ്റജിക് പോയിൻ്റ് ഫിൽഡെൽഫിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ഈജിപ്റ്റും ഗാസയുടെയും ബോർഡറിലാണ് ഈ സംഭവം. അത് അതിൻ്റെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് സീനായിയാണ്, അതായത് ഈജിപ്ഷ്യൻ സൈഡാണ്. ഇത് ബിബ്ലിക്കൽ പ്ലേസാണ് സീനായി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇത് ക്യാപ്ചർ ചെയ്തപ്പോഴാണ്, അതായത് പിടിച്ചെടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത്, അവിടുന്ന് ഏകദേശം 15 ടണലുകൾ ഈജിപ്തിൻ്റെ താഴെക്കൂടെ, അതായത് ഭൂമിക്കടിയിൽ കൂടെ കടലിലോട്ട് പോവുകയാണ്. അതിൻ്റെ നീളം 14 കിലോമീറ്റർ, 15-ൽ പരം ടണലുകൾ. ഇപ്പം ഇതിൽ കൂടിയാണ്, അപ്പോൾ അതിന് പോലീസിൻ്റെ കാവലും ഈജിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇതിൽ കൂടിയാണ് ഇറാനിൽ നിന്നുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ആംസ് സ്മഗിള് ചെയ്യുന്നത് ഗാസയിലേക്ക്. അപ്പം അവിടെ കയറി പിടിച്ചപ്പോഴാണ് ഹമാസ് രണ്ടും കൽപ്പിച്ച് പറയുന്നത്, ഞങ്ങൾ ഹോസ്റ്റേജസിനെ മുഴുവനും വിടാൻ തയ്യാറാണ്, പഴയ രീതിയിലുള്ള എഗ്രിമെൻറ്റിൽ നിന്നും ഞങ്ങൾ മുന്നോട്ട് വരുന്നു, വാർ ഇപ്പോഴൊന്ന് നിർത്തിയാൽ മതി. അതായത് ഹമാസിന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലായി, ഇസ്രായേല് ഈ റാഫ കയറി പിടിക്കും, ഇവരെ കയറി പിടിക്കും, ഈ പറയുന്ന ഹമാസിനെ നശിപ്പിക്കുമെന്നറിയാം. ഇതാണ് സംഭവം. അപ്പം അതിൻ്റെ പ്രതിരോധമായിട്ട്, അത് പിടിക്കുന്നതിൻ്റെ മുമ്പുള്ള പ്രതിരോധമായിട്ട് ലോകം മുഴുവനും പ്രകടനം നടക്കുന്നു. അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റി നടക്കുന്നു, ഫ്രാൻസിൽ നടക്കുന്നു, പല ഭാഗത്തും നടക്കുന്നു. ഇന്ത്യയിലെ ചില സെലിബ്രിറ്റികൾ അവരും റഫയ്ക്ക് വേണ്ടി മുൻപോട്ട് വരുന്നു, അവിടെ അറ്റാക്ക് ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് രണ്ട് സിനിമാ നടന്മാർ, ദുൽഖർ പിന്നെ ഷെയ്ൻ നിഗം, അവർക്കും വല്ലാത്ത ദുഃഖം തോന്നി, റാഫ പിടിക്കുന്ന എന്തിനാണ്. അതായത് ഈ കിഴങ്ങന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു കുന്തവും അറിയത്തില്ല, അതാണ് അതിൻ്റെ സത്യം. ഇവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഹ്യൂമനിറ്റേറിയൻ ആണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യമാണ്, എന്തുകൊണ്ട് ഒക്ടോബർ 7 നടന്ന പ്രശ്നമാണ്, അതായത് പെണ്ണുങ്ങളെ സ്ത്രീകളെയൊക്കെ വലിച്ചു കീറുന്ന രംഗം നിങ്ങൾ കണ്ടത്, കുഞ്ഞുങ്ങളെയൊക്കെ, എന്തുകൊണ്ടാണ് ഈ രണ്ട് തൊലിയാർ മണിയന്മാരും അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാതിരുന്നത്? ഒരക്ഷരം മിണ്ടിയോ? ഒക്ടോബർ 7 ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിൽ ചെന്ന്, ഞാനീ പറയുന്ന അവർ പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടുന്നത് വേറെ, സിവിലിയൻസിനെ കയറി അറ്റാക്ക് ചെയ്ത് ഇത്ര ദ്രോഹമായിട്ടും ക്രൂരമായിട്ടും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ, അവനെ തന്നെയാണ് പറയുന്നത്, അവനും ഈ പറയുന്ന ഷെയ്ൻ നിഗം അതിനെപ്പറ്റി മിണ്ടിയോ? ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഇപ്പോഴാണോ അവർക്ക് മതപരമായ ദുഃഖം തോന്നാൻ തുടങ്ങിയത്? അതായത് അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുവാണെങ്കിൽ, നിങ്ങൾക്ക് മതമാണ് പ്രശ്നം, അല്ല ലോകത്തിലെ ഹ്യൂമനിറ്റേറിയൻ ഇഷ്യൂസ് അല്ല നിങ്ങൾക്ക് ഇഷ്യൂ, പ്രശ്നമേ അല്ല. അതാണെങ്കിലോ മാസ അമീനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഇറാനിൽ അവിടുത്തെ മത പോലീസ് ക്രൂരമായിട്ട് കൊന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രതിഷേധം നടന്നു, ഏകദേശം 500 പേര് കൊല്ലപ്പെട്ടു, 5000 പേര് ജയിലിലിട്ടു. പ്രതിഷേധം ഒറ്റ കാരണം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അന്ന് ഇവന്മാരെവിടായിരുന്നു? കേരളത്തിലെ ബുദ്ധിജീവി ജാടകൾ എവിടായിരുന്നു? എൻ്റെ ചോദ്യമാണ്. അപ്പം അന്നൊന്നും മിണ്ടാനില്ല, ഇപ്പോഴാണ് മതത്തിലോട്ടങ്ങോട്ട് കയറി അത് അതിക്രൂരമായിട്ട് ഹമാസ് ഭീകരവാദികൾ ഈ സിവിലിയൻസ് ആയിട്ടുള്ളവരെ, കൊച്ചു കുട്ടികളെയും സ്ത്രീകളും ഉൾപ്പെടെ വലിച്ചു കയറി കൊന്ന സമയത്ത് ഒരക്ഷരം മിണ്ടിയില്ല. ഇപ്പം ഹമാസാണ് ഇവർക്ക് പ്രശ്നം, പാലസ്റ്റീൻ അല്ല.
പാലസ്റ്റീൻ ഇവരുടെ പ്രശ്നം. കേരളത്തിൽ ആർക്കും ഈ പറയുന്ന പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് എനിക്കറിയത്തില്ല അതിൻ്റെ അതിൻ്റെ അന്തർധാര എന്താണെന്ന്. അന്തർധാര വളരെ കൃത്യമാണ്, മതം. അതായത് ഇവർക്ക് പാലസ്റ്റീനല്ല, ഇവരുടെ ഇഷ്യൂ ഹമാസാണ്. അതായത് ഭീകരവാദികളും ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര കക്ഷികളാണ് ഈ ഹമാസ്. അവരോടാണ് ഇവർക്ക് താല്പര്യം. ഈ പറയുന്ന രണ്ട് സിനിമാക്കാർക്കും കേരളത്തിലെ ബുദ്ധിജീവികൾക്കും ചില രാഷ്ട്രീയക്കാർക്കും താല്പര്യം അതിനോടാണ്. അവിടെയാണ് ഇസ്രായേൽ, അത് ഇന്ത്യയിലെ പലയിടത്തും ഇസ്രായേലിന് അനുകൂലമായിട്ട് പ്രകടനം നടന്നു. ഡൽഹിയിൽ നടന്നു, മുംബൈയിൽ നടന്നു, കൽക്കട്ടയിൽ നടന്നു, പല സിറ്റികളിലും നടന്നു ഇസ്രായേലിന് അനുകൂലമായിട്ട്. കാരണം ഇന്ത്യ ഇസ്രായേലിന് തമ്മിൽ നല്ല ബന്ധം, സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പും നല്ല, ഇന്ത്യയെ പലപ്പോഴും സഹായിക്കുന്ന രാജ്യവും ഇന്ത്യയും ഇസ്രായേലിനെ യുദ്ധമായി ബന്ധപ്പെട്ട് വെപ്പൺസ് ഒക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് രണ്ടാമത്തെ പാർട്ട്, ഇനി അതിൽ ആദ്യത്തെ പാർട്ടിലോട്ട് കടക്കാം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോകൾ അതിൻ്റെ സംഭവമായിട്ട് റാഫ പിടിക്കുന്നു, അമേരിക്കൻ പ്രഷറുണ്ടായി, എന്നിട്ട് നിങ്ങൾ കണ്ടു കാണും ഒരു 45 പേര് കൊല്ലപ്പെട്ട ഒരു ബോംബിങ്, റാഫയിലുണ്ടായ ബോംബിങ്. അപ്പം അതിനകത്ത് ഈ അമേരിക്കൻ ബോംബ്സാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. GBU എന്ന് പറയുന്ന ബോംബാണ്, പ്രിസിഷൻ ബോംബിങ് ആണ് ഈ സംഭവം. അപ്പോൾ അത് ആ പ്രിസൈസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ എടുത്തുള്ളൂ, അവിടെ മാത്രമാണ് ഇത് ബ്ലാസ്റ്റ് ആകുന്നത്. ഇത് ഭയങ്കര കത്തി, ഭയങ്കര തീ കത്തി പടർന്നതിൻ്റെ കാരണം അവിടെ മുഴുവനും ഇവിടുന്ന് സ്മഗിള് ചെയ്ത വെപ്പൺസ് സ്റ്റോർ ചെയ്തേക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരെ താമസിപ്പിച്ചേക്കാണ്. ഇതാണ് ഹമാസ് ചെയ്യുന്നത്, ഹ്യൂമൻ ഷീൽഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 8 ലക്ഷത്തോളം പേരെയാണ് ഇസ്രായേൽ അവിടുന്ന് ഒഴിപ്പിച്ചത് റഫായിൽ നിന്ന് ഇങ്ങോട്ട്, അത് നോർത്തേൺ സതേൺ സൈഡിലോട്ട് മാറ്റിയത്. കാരണം വാർ മനോവറിങ് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ഇസ്രായേലിന് ഇത് ജയിച്ചേ മതിയാകൂ, ഈ ഹമാസിനെ തൊലച്ചേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നാളെ നിലനിൽക്കുകയില്ല. അത് കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവും അവരുടെ ഭരണകർത്താക്കളും അവരുടെ പ്രതിപക്ഷവും പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ പ്രഷറാണെങ്കിലും അമേരിക്കൻ പ്രഷറാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രഷറാണ്, എന്ത് പ്രഷറാണെങ്കിലും അവർക്ക് ആ രാജ്യം നിലനിൽക്കണം എന്നുണ്ട് എങ്കിൽ ഹമാസിനെ തീർക്കണം. അതവരുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. കാരണം എന്നാൽ മാത്രമേ അവർക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഹൂത്തികളുടെ ഇപ്പോൾ ഫയറിംഗ് ഇല്ലാത്തത്? എന്താണ് ഈ ഹിസ്ബുള്ളയുടെ ഫയറിംഗ് ഇല്ല? ഇവരൊക്കെ എവിടെ പോയി? ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അതെവിടെ പോയി? അത് നിർത്തേണ്ട അടുത്ത് പലയിടത്തും കയറി ഇസ്രായേൽ കയറി കളിച്ചു. ഇതാണ് സംഭവം. കാരണം അവനെ തീർക്കേണ്ട അവിടെ തീർത്തു, ഹൂത്തികളെ എന്താ ചെയ്യേണ്ടത് അവരവിടെ ചെയ്തു. ഇതാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അത് ടെറർ ഓർഗനൈസേഷനെ ഒതുക്കുന്നത്. ഈ ടെറർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് വരെ ടെററിസ്റ്റ് അറ്റാക്ക് ഇല്ല, പക്ഷേ ടെറർ അറ്റാക്കിന് വേണ്ടി കേരളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കേരളം ഇന്ന് വരെ വാറ് കണ്ടിട്ടില്ല. ഇപ്പോൾ വാറെന്ന് പറയുന്നത് ഈ അതിന് കണ്ണും മൂക്കും ഒന്നുമില്ല, ആരാണ് മുമ്പിൽ വരുന്നത് അവൻ തീരും, അത്രയേ ഉള്ളൂ. അത് പിന്നെ പല സ്ട്രാറ്റജിയും പല മോഡേണൈസ്ഡ് ടെക്നോളജിയും വെപ്പൺസും വെച്ച് ഫയർ ചെയ്യുകയാണ്. ഇതിനകത്ത് രണ്ട് കൂട്ടരും മരിക്കും. വാറ് ഒരു സൈഡ് മാത്രമൊന്നുമല്ല, രണ്ടിടത്തും കാഷ്വാലിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഇസ്രായേലിലെ 3 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇതൊന്നും ഇസ്രായേലിന് പ്രശ്നമല്ല. അവർ പറയുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യവും ആ ജനതയും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹമാസ് എന്ന് പറയുന്ന സംഭവം തീരണം. അവർ പാലസ്റ്റീനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നില്ലല്ലോ. കാരണം പാലസ്റ്റീൻ ഒരു സ്റ്റേറ്റായിട്ട് മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ ഗ്ലോബലി ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. അതും ഉറപ്പായിട്ട് ഇസ്രായേൽ അംഗീകരിച്ച് മുന്നോട്ട് പോകാനേ സാധ്യതയുള്ളൂ, എല്ലാവരും തള്ളിക്കളയാൻ സാധ്യത. പക്ഷേ പെട്ടെന്ന് ഈ ഗാസ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അടുത്ത് ശ്രദ്ധിച്ചോണം, ഉർദുഗാൻ അദ്ദേഹം 2-3 ദിവസം മുമ്പ് വെല്ലുവിളി നടത്തി, അതായത് ഇസ്രായേലിനോട് അവരെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ഉർദുഗാന് ധൈര്യമുണ്ടോ ഇസ്രായേലിനോട് മുട്ടാൻ? എൻ്റെ ചോദ്യമാണ്, ധൈര്യമുണ്ടോ ഇസ്രായേലിനോട് മുട്ടാൻ? ഉർദുഗാൻ്റെ ടർക്കിയെ തവിട് പൊടിയാക്കി കളയും. കാരണം രണ്ടു കൂട്ടരും വെപ്പൺസ് ഉള്ളവരാണ്, അമേരിക്കൻ വെപ്പൺസും ഇസ്രായേൽ അവരെ ഇൻ്റഗ്രേറ്റഡ് വെപ്പൺസ്, ഹൈലി ടെക്നോളജി. ധൈര്യമുണ്ടോ ഉർദുഗാന് മുട്ടാൻ? എന്നിട്ട് ഉർദുഗാൻ ചെയ്ത പരിപാടി, ഈജിപ്തും ചെയ്ത പരിപാടി, ഏകദേശം 1000 ഈ ഗാസയിലെ ഹമാസിൻ്റെ ടെററിസ്റ്റുകളെ ടർക്കിയിൽ കൊണ്ട് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അതെല്ലാം ഈ മതപരമായ ബന്ധമാണ്. ഇനി കേരളത്തിലെ രണ്ട് ഈ പറയുന്ന ബുദ്ധിജീവികളായ ദുൽഖറിനോടും ഷെയ്ൻ നിഗത്തോടും ചോദിക്കട്ടെ,
നിങ്ങൾ ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ സംഭവം പറയുന്നല്ലോ. ഈ ടർക്കിയിൽ എത്രത്തോളം ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് മുസ്ലിം മോസ്കുകളാക്കിയത് നിങ്ങൾക്ക് വല്ല അറിയോ? ഏകദേശം 40 പരം ഹിസ്റ്റോറിക്കലായിട്ടുള്ള പള്ളികളാണ് അവർ കൺവേർട്ട് ചെയ്ത്, ക്രിസ്ത്യൻ പള്ളികൾ കൺവേർട്ട് ചെയ്ത് മോസ്കുകളാക്കിയത്. ഉറുദുകാർ എന്ന് പറയുന്നവരാണ് ഇവർ രണ്ടുപേരുടെ ലീഡേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലുള്ള പലരുടെയും ആരാധകരാണ്. അപ്പം അതൊന്നും ഒരു ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് അല്ലേ? അവിടെയുള്ള ക്രൈസ്തവരെ അടിച്ചോടിച്ചത് അത് ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് അല്ലേ? ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളോട്, നിങ്ങൾക്ക് മതം തലയ്ക്കകത്ത് കയറിയാൽ നിങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നുള്ള ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇതാണ് കണ്ടു. അപ്പം നിങ്ങൾ ഈ സിനിമാക്കാരൻ മാത്രമൊന്നുമല്ല, അകത്ത് വർഗീയ ഭ്രാന്താണുള്ളത്. അല്ലെങ്കിൽ റാഫയുമായിട്ട് ഓക്കെ, റാഫേൽ ചെയ്ത തെറ്റാണ്, എന്നാലിപ്പോൾ 7 October തെറ്റല്ലേ ചെയ്തേക്കുന്നത്? മാസ അമീനിയുടെ തെറ്റല്ലേ ചെയ്തേക്കുന്നത്? ടർക്കിയിൽ ക്രൈസ്തവരെ അടിച്ചോടിച്ച് വംശീയത ഉണ്ടാക്കുന്നു, പള്ളികൾ തകർക്കുന്നു, അത് കൺവേർട്ട് ചെയ്യുന്നു മുസ്ലിം ദേവാലയങ്ങളാണ്, അതും തെറ്റല്ലേ? തെറ്റ് തെറ്റായിട്ട് കാണുക. ഒരു പ്രത്യേക സുഡാപ്പി രീതിയിലുള്ള പ്രവർത്തനം അത് ചിന്തിക്കാതെ പിന്നെ കൺക്ലൂഡ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, ഇസ്രായേൽ അജയ്യ ശക്തിയായിട്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ തുടരും, വെസ്റ്റ് ഏഷ്യയിൽ തുടരും. അത് അറബ് രാജ്യങ്ങൾക്കും, അതായത് മതതീവ്രമായുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേൽ എന്നും ഭീഷണിയാണ്. അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗ്ലോബലായിട്ട് ടെററിസം അതിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിനെല്ലാ പിന്തുണയും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അവർക്ക് കൊടുക്കുന്നുണ്ട്.